ഹലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ ഐആർ എഫ് റാങ്കിംഗ് പുറത്തു വന്നു ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഓവറോൾ യൂണിവേഴ്സിറ്റീസിന്റെ എല്ലാം റാങ്കിങ് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യം ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അവരുടെ റാങ്കിങ് കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് ഹിന്ദു ന്യൂസ് പേപ്പറിലടക്കം ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു റാങ്കിങ്ങിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ മെഷർ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആക്ച്വലി എന്താണെന്നുള്ളത് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ പലപ്പോഴും കുട്ടികളടക്കം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഐ ഐ ടിസ് ആണ് എന്നാൽ വേൾഡിലെ റാങ്കിങ് അതായത് ക്യുഎസ് റാങ്കിങ് പോലെയുള്ള സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഐ ടിസ് ഒന്നും ടോപ്പ് പൊസിഷൻസിലേക്ക് എത്താറില്ല അപ്പൊ ഇതിന്റെ കാരണം എന്താണ് അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങില് നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എങ്ങനെ മുന്നിൽ കയറി എന്നുള്ളതും ഒരു ഡിസ്കഷനാണ് അല്ലെ എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക എൻ ഐ ആർ എഫ് റാങ്കിങ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്ന ചോദ്യമാണ് ഈ പ്രൈവറ്റ് കോളേജുകളും മറ്റും മുന്നോട്ട് കയറിയത് എത്രത്തോളം വിശ്വസനീയമാണ് ആണ് എന്നുള്ളൊരു സംഭവം അപ്പം ഇതിൽ പല പാരാമീ പാരാമീറ്റേഴ്സ് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട് പല വിധത്തിലുള്ള പാരാമീറ്റേഴ്സ് അപ്പം ഇതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്നുള്ളത് പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യമാണ് ബിബ്ലിയോമെട്രിക്സ് എന്നുള്ളത് ബിബ്ലിയോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം പേപ്പേഴ്സ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഔട്ട്പുട്ടായി വരുന്നുണ്ട് അത് എത്രത്തോളം സൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സൈറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പറുകൾ മറ്റ് പേപ്പറുകൾ എത്രത്തോളം റെഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ അവരതിലോട്ട് പോയിന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൈറ്റേഷൻസ് ഞാൻ പൊതുവെ ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ഒരു മെട്രിക് മെട്രിക്കായി എടുക്കേണ്ടത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പല യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചും എസ്പെഷ്യലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നു അവരെന്നെ പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് മോർ ദാൻ ക്വാളിറ്റി അവർ ക്വാണ്ടിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള ഒരു പോയിന്റ് വന്നു രണ്ടാമത്തത് എന്താന്ന് വെച്ചാൽ സൈറ്റേഷൻസ് ആണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കാൻ നിങ്ങളുടെ ഒരു ഇപ്പൊ ഷെഫീർ വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഷെഫീർ ഒരു പേപ്പർ എഴുതുന്നു ഷെഫീറിന്റെ കീഴിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഈ സ്റ്റുഡൻസ് ഫുള്ള് പേപ്പർ എഴുതിയിട്ട് ഷെഫീറിന്റെ പേപ്പർ സൈറ്റ് ചെയ്യുന്നു ഇത് എന്തായിരിക്കും ഇത് കൈൻഡ് ഓഫ് ഒരു ഒരു എന്താ പറയുക ഒരു ചെയിൻ ആയിട്ട് ഇങ്ങനെ പോകും ഓക്കെ അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പേപ്പർ നമ്മൾ തന്നെ സൈറ്റ് ചെയ്യാൻ തുടങ്ങും ആക്ച്വലി അങ്ങനെ ഒരു പ്രാക്ടീസ് റിസർച്ചിലൊന്നുമില്ല അപ്പോ ഇത് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചും മേ ബി ഞാൻ പേരെടുത്ത് പറയുന്നില്ല എൻ ഐആർഫ് റാങ്കിംഗിൽ ഈവൺ ചില കാറ്റഗറിയിൽ ടോപ്പ് റാങ്ക് വണ്ണിൽ വന്ന ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് വരെ ഇത്തരം ആക്ഷേപങ്ങളുണ്ട് ഇങ്ങനത്തെ സൈറ്റേഷൻസ് എന്ത് ചെയ്യുന്നു ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി ഫോർ എക്സാമ്പിൾ ഒരു റിസർച്ച് ഔട്ട്പുട്ട് പുട്ട് എന്നുള്ളതിലോട്ട് വരുമ്പോൾ വളരെ ബൾജിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ടാക്കാനത് കാരണം ഇതൊക്കെ എൻ ആർ എഫ് റാങ്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി അതെ പെർസെപ്ഷൻ എന്നുള്ളത് എൻ ഐ ആർ റാങ്കിന് ഒരു പാരാമീറ്റർ ആയി എടുത്തിട്ടുണ്ട് അത് ആക്ച്വലി വളരെ ആക്ഷേപം ഒരുപാട് കേട്ടൊരു സംഭവമാണ് ഈ പെർസെപ്ഷൻ എന്നുള്ളത് ഒരു ഒരു പാരാമീറ്ററായി എടുക്കുന്നത് കാരണം പെർസെപ്ഷൻ എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളെ ഡിപൻഡൻറ് ആയിട്ടുള്ള കാര്യമാണ് ഈവൻ പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആവട്ടെ ഒരു ഉദാഹരണം ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി മഡ്രാസിലെ അല്ലെങ്കിൽ ഐ ഐ ടി ബോംബെയുടെ അല്ലെങ്കിൽ എയിംസ് ഡൽഹിയുടെ പെർസെപ്ഷൻ എന്നുള്ളത് അതവർ വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവമാണ് അതിനെ ബീറ്റ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നും സാധ്യമല്ല അത് ഒരു ലെഗസി എന്നുള്ളത് അവിടെ ഉണ്ട് ഓക്കെ അത് ഒരു പെർസെപ്ഷൻ്റെ ഒരു ഫാക്ടറാണ് രണ്ടാമത്തെ ഫാക്ടർ എന്നുള്ളത് എത്രത്തോളം മാർക്കറ്റിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഐ ടി മഡ്രാസ് ആവട്ടെ ഈവൺ എൻ ഐ ടി കാലിക്കറ്റാവട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ മേ ബി സി ഐ ടി ആവട്ടെ അവരാരും അവരുടെ ഒരു പെർസെപ്ഷൻ ബിൽഡിങ്ങിന് വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി അവരൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല സ്പെൻഡ് ചെയ്യാൻ അവരുടെ അടുത്തില്ല നേരെ മറിച്ച് നമ്മള് വി ഐ ടി പോലുള്ള അല്ലെങ്കിൽ എസ് ആർ എം പോലെയുള്ള അല്ലെങ്കിൽ മണിപ്പാൽ പോലുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് എഫേർട്സ് ഫുള്ള് ഈ പെർസെപ്ഷൻസ് പെർസെപ്ഷൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ബെൽറ്റർ ആവുന്നുണ്ട് ഇത് എത്രത്തോളം ഒരു എന്താ പറയാ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു സംഭവമാണ് എന്നുള്ളത് വളരെ അതും ഈ ഒരു ഫ്രെയിം വർക്കിനെ അല്ലെങ്കിൽ റാങ്കിങ് പാരാമീറ്റേഴ്സിൽ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ അപ്പോ പല യൂണിവേഴ്സിറ്റീസിലും മുമ്പിൽ എത്താൻ കാരണം ഈ പെർസെപ്ഷൻ എന്നുള്ളതിൽ അവർ എത്രത്തോളം മുമ്പിലാണ് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും പെർസെപ്ഷൻ ആണ് കുട്ടികളും കാണുന്നത് അതുകൊണ്ടാണ് അവരുടെ എൻട്രൻസ് എക്സാം മറ്റൊക്കെ പിന്നെ മറ്റൊരു പരാമീറ്റർ ഇതിൽ മെഷർ ചെയ്യപ്പെടുന്നത് ഓരോ കോളേജിലും പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു ഡൈവേഴ്സിറ്റി റീജിയണൽ ഡൈവേഴ്സിറ്റി മെഷർ ചെയ്യുന്നതാണ് അതെ ഇപ്പോൾ കേരളത്തിലെ ഒരു ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ പിന്നിൽ പോകാനുള്ള ഒരു കാരണം റീജിയണൽ ഡൈവേഴ്സിറ്റി കൂടിയായിരിക്കും ഒരു റീസൺ വൺ ഓഫ് ദ റീസൺസ് എല്ലാ റീസൺസും അല്ല അപ്പോൾ എത്രത്തോളം ഒരു ഓൾ ഇന്ത്യ വൈഡ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇവിടെ പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനേക്കാളും കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ എൻ ഐ ടി പോലും പിന്നിൽ പോകും കാരണം എൻ ഐ ടിയിലിഫ്റ്റി പെർസെന്റ് ഹോം സ്റ്റേക്കോട്ടാണ് എല്ലാ എൻ ഐ ടി ഉള്ളത് അപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് ഓഡിയൻസ് വരുന്നുണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല ലോക്കൽ ഓഡിയൻസ് ആയിരിക്കും കുറച്ചുകൂടി ഇപ്പോൾ കേരളത്തിലെ എൻ ഐ ടിയിൽ വരുന്ന ബാക്കി ഫിഫ്റ്റി പെർസൻറ്റിൽ കൂടുതലും ഒരു സൗത്ത് ഇന്ത്യ എന്നുള്ള ആളുകളായിരിക്കും പ്രിഫർ ചെയ്യുന്ന ഇങ്ങനത്തെ റീസൺസ് ഉണ്ട് ഇന്ന് നേരെ മറിച്ച് ഇപ്പോ ഒരു ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ എടുക്കുക അപ്പോൾ എൽ പി യു അല്ലെങ്കിൽ സർ അപ്പൊ എൽ പി യുനെ കുറിച്ച് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടത് ബിടെക് കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റ് ഇയറിൽ എണ്ണായിരം സ്റ്റുഡൻസ് ആണ് പഞ്ചാബ് എൽ പി യു പഠിക്കുന്നത് എണ്ണായിരം സ്റ്റുഡൻസ് ഈ എണ്ണായിരം സ്റ്റുഡൻസ് എന്നുള്ളത് ഞാനിപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പഞ്ചാബിൽ പോയി പഠിക്കുന്നുണ്ട് എൽ പി യു ആ എൽ പി യു മാത്രല്ല ഇങ്ങനത്തെ എല്ലാ യൂണിവേഴ്സിറ്റീസും എടുത്തു നോക്കിയാലും ഇതാണ് അവസ്ഥ എന്ന് കാണാൻ സാധിക്കും അപ്പൊ ഇത്തരം മെട്രിക്സിലൊക്കെ നെസ്സറിൽ ഇതൊന്നും ക്വാളിറ്റിയെ മെഷർ ചെയ്യുന്ന മെട്രിക്സ് അല്ല എന്നുള്ളതാണ് ഇതിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയം എന്നുള്ളത് അതുപോലെ തന്നെ സ്റ്റേറ്റുകളിൽ ഇപ്പം ലാർജർ ഉള്ള സ്റ്റേറ്റുകളിലുള്ള കോളേജുകൾക്കും എനിക്ക് ഈ ഒരു പാരാമീറ്റർ എഫക്ട് ചെയ്യപ്പെടുന്നുണ്ടാണ് തോന്നുന്നത് അതെ ലാർജർ പോപ്പുലേഷനുള്ള സ്റ്റേറ്റ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലാർജ് നമ്പർ ഓഫ് കോൺസെൻട്രേറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ അവിടുത്തെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരും എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈവേഴ്സിറ്റിയെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം അപ്പോൾ സിഇ ടി സിഇ ടി എന്നുള്ളത് കേരളത്തിലെ നമ്പർ വൺ കോളേജാണ് എനിക്ക് തോന്നുന്നില്ല പുറത്തു സ്റ്റേറ്റ് നിന്ന് എത്ര ആളുകൾ മേ ബി വളരെ മിനിമലിസ്റ്റിക് നമ്പർ ഓഫ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ സിഇ ടി പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്നുണ്ടാവുള്ളൂ ഓക്കെ ദാറ്റ് ഡസൻ മീൻസ് സിഇ ടി ഇസ് എ ബാഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മള് അതേപോലെ തന്നെ ഈവൻ ടീച്ചിങ് ക്വാളിറ്റി വേണ്ടത്ര മെഷർ ചെയ്യപ്പെടുന്നില്ല സ്റ്റുഡൻസ് സ്റ്റുഡൻസിന്റെ റിസൾട്ട്സ് വേണ്ടത്ര മെഷർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ നേരെ ഫ്ലാഗിങ്ങിനെ കുറിച്ചുണ്ട് പിന്നെയുള്ളത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ എജ്യൂക്കേഷനും കാര്യമായിട്ട് എസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് അതിന്റെ ഇവാലുവേഷൻ വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഒരു ക്വാണ്ടിറ്റിക്കാണ് എപ്പോഴും അതോടൊപ്പം തന്നെ സ്വയം പോലത്തെ പ്ലാറ്റ്ഫോംസിലോട്ട് എത്രത്തോളം കോഴ്സസ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എൻ പി ടി എല്ലോ സ്വയം പോലത്തെ അപ്പൊ അതൊക്കെ ഐ ഐ ടിസിലൊക്കെ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും പക്ഷെ ഒരു കേരളത്തിലോ അല്ലെങ്കിൽ എൻ ഐ ടി സൊന്നും ഇതിൽ ചിലപ്പോൾ അത്രത്തോളം ഇൻവോൾവ് ആയിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രമല്ല ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്രത്തോളം ബെറ്ററായിട്ട് ഓൺലൈൻ എജ്യൂക്കേഷൻ ഇംപ്ലിമെന്റഡ് ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മെഷർ ഒന്നും ചെയ്യുന്നില്ല എടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് ദിസ് ഡസൻ മീൻ ദാറ്റ് എൻ ഐ ആർ എഫ് റാങ്കിംഗ് ഈസ് വെരി ബാഡ് എന്നല്ല ഇതൊരു കറക്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ് ഇതിൽ പല നോർമലൈസേഷൻസ് കൊണ്ടുവരാനുണ്ടാവും ചില കാര്യങ്ങളിലൊക്കെ ഇപ്പൊ പെർസെപ്ഷൻ എന്നുള്ളത് മാർക്കറ്റിംഗ് ബഡ്ജറ്റുമായിട്ട് എങ്ങനെ നമുക്ക് ഡിസ്അസോസിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഈ റീജിയണൽ ഡൈവേഴ്സിറ്റി ഒരു ഒരു സ്റ്റേറ്റിന്റെ പോപ്പുലേഷനുമായിട്ട് നമുക്ക് എങ്ങനെ നോർമലൈസ് ചെയ്യാം എന്നുള്ളത് ഇതൊക്കെ ഡെഫിനറ്റ്ലി നമ്മൾ നിർബന്ധമായിട്ടും ആലോചിക്കേണ്ട വിഷയങ്ങൾ യെസ് അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയ ഒരു ഫാക്ടർ ആണ് ഈ പറയുന്ന ഡാറ്റ എല്ലാം എൻ ഐആർ ഫ്രാങ്കിങ്ങിന് വേണ്ട പാരാമീറ്റേഴ്സിലേക്ക് വേണ്ട ഡാറ്റ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ് സെൽഫ് റിപ്പോർട്ടിംഗ് ആണ് അപ്പൊ അവിടെ വരുന്ന ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ഇന്റഗ്രിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ നമ്മള് ഇത് എത്രത്തോളം എൻ എ ആർ ഒരുപാട് പ്രിഡിയേറ്ററി ജേണൽസ് ഉണ്ട് നമ്മളെ ആക്ച്വലി ഔട്ട് പുട്ട് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജേണൽസ് അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് എത്രത്തോളം ഒതന്റിക് ആയിട്ടുള്ള പേപ്പേഴ്സിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള കോൺഫറൻസുകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതല്ല അവർ ലോക്കലി ചെയ്യുന്നതിലാണ് ഉള്ളത് ഈ ഡാറ്റ ഒക്കെ അവർക്കാണ് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം സോ ദിസ് മീൻസ് ദാറ്റ് എന്താണ് അവിടെ കുറേ കറക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് പിന്നെ വേറൊരു ഒരു കാര്യമുള്ളതെന്ന് ചിലപ്പോൾ ഐ ഐ ടിസും എൻ ഐ ടിസും ഗവൺമെന്റ് ഫണ്ടഡാണ് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഇതിൽ ഇല്ലാത്തൊരു പാരമീറ്റർ എൻ ഐആർഎഫിന്റെ ഫ്രെയിംവർക്കിൽ ഇല്ലാത്തൊരു പാരാമീറ്റർ ആയിട്ട് പറയുന്നത് ഇന്റർനാഷണൽ കമ്പാരിസൺസ് ആണ് വേൾഡിലെ മറ്റ് യൂണിവേഴ്സിറ്റീസുമായിട്ടൊരു ബെഞ്ച് മാർക്കി ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ് ഇല്ല എന്നുള്ളതും ഇതിന്റെ ഒരു പോരാമയായിട്ട് ചോദിക്കാണിക്കാറുണ്ട് അപ്പോൾ അതാണ് എൻ ഐ ആർ എഫ് റാങ്കിങ് ഫ്രെയിംവർക്കിലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റാങ്കിങ്സും അതുമായി വന്നിട്ടുള്ള കുറച്ച് ആക്ഷേപങ്ങളുടെയും പിന്നിലുള്ള കാരണങ്ങൾ എന്ന് തോന്നും സിമിലർലി അടുത്തൊരു ടോപ്പിക് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഐ ടി സിനെ കുറിച്ച് വേൾഡ് റാങ്കിങ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വളരെ ഫേമസ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന ക്യു എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് അതുപോലെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ിൽ ഒന്നും തന്നെ നമ്മുടെ ഐ ഐ ടി സന്ദ ചെയ്യാറില്ല ടോപ്പൊസിഷൻസിൽ എത്താറില്ല അപ്പൊ അതിന്റെ കാരണങ്ങളിലും ഈ പറയുന്ന സിമിലർ റീസൺസ് ഒക്കെ തന്നെ വരുന്നത് അതിന് വേറെയും കുറെ റീസൺസ് ഉണ്ട് ഇപ്പൊ ഒന്നീ പറഞ്ഞാൽ നമുക്ക് റിസർച്ച് പബ്ലിക്കേഷൻസ് തന്നെ എടുക്കാം ഐ ഐ ടി ഒന്ന് മോർ ഫോക്കസ്ഡ് ഓൺ എന്താണ് ക്വാളിറ്റി ഓഫ് റിസർച്ച് ആണ് റാദർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് റിസർച്ച് രണ്ടാമത് ഐ ഐ ടിസ് ആർ പ്രിഡോമിനൻറ്റ് ഐ ഐ ടിസ് ആവട്ടെ എൻ ഐ ടിസ് ആവട്ടെ ഇതെല്ലാം പ്രിഡോമിനൻ്റ് യു ജി ആണ് അണ്ടർ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പോൾ നമ്മൾ ഒരു വേൾഡ് ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എം ഐ ടി സ്റ്റാൻഫേർഡ് ഹാർവാർഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആലോചിക്കേണ്ട വിഷയം ദർ ഈസ് കൈൻഡ് ഓഫ് ഇൻഫിനൈറ്റ് എമൗണ്ട് ഓഫ് ഫണ്ടിങ് ഇതൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആയി പറയുന്നതെല്ലാം പ്രൈറ്റ്ലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ആണ് അവിടെ ഇൻഡസ്ട്രിയുടെ ഫണ്ടിങ്സ് ലഭിക്കുന്നത് മറ്റൊക്കെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിസർച്ചിൽ പ്രൊഡോമിനെന്റ്ലി ഫോക്കസ് ചെയ്യാൻ അവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ ഐ ഐ ടിസും എൻ ഐ ടിസും ഒക്കെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവിടുത്തെ റിസർച്ച് ഫണ്ടിങ് കുറവാണ് എന്ന് മാത്രമല്ല അവിടെ ഫോക്കസ് കൂടുതലും യു ജി സ്റ്റുഡൻസിലാണ് അതായത് നമ്മളിപ്പോൾ ജെഇ എഴുതി എത്തുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പരിഗണിക്കുന്ന പോലെ ഗെയിറ്റ് എഴുതി എത്തുന്ന സ്റ്റുഡൻ്റിനെ അല്ലെങ്കിൽ അവിടുന്ന് പി എസ് ഡി കഴിഞ്ഞ ഒരാളെ നമ്മൾ പരിഗണിക്കുന്നില്ല കാരണം എന്താണ് കാരണം ഒരു കാരണം കൊണ്ടൊന്നും അവിടെ റിസേർച്ച് ഫെസിലിറ്റീസ് കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള റിസേർച്ച് ഔട്ട്പുട്ട് ഡെഫിനറ്റ്ലി ഇപ്പൊ എം ഐ ടി ആയിട്ടോ സ്റ്റാൻഫോർഡ് ആയിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ അപ്പോ ഇത് ഇത് വലിയൊരു വലിയൊരു റീസൺ ആണ് അതേപോലെ തന്നെ ഈ പെർസെപ്ഷൻ എന്നുള്ളത് ഈ വേൾഡ് റാങ്കിങ്സും എന്ത് ചെയ്യുന്നുണ്ട് അവരും എടുക്കുന്നുണ്ട് അപ്പൊ അവിടെയും ഇന്ത്യയിൽ ഐ ഐ ടി സിന് വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ പോലും അതൊരിക്കലും മറ്റു രാജ്യങ്ങളിലോ മറ്റോ എന്ത് ചെയ്യുന്നില്ല അവിടെ വലിയൊരു ഇത് വരുന്നില്ല പിന്നെ ഒരു ഐ ഐ ടിയുടെ ഒരു അക്കാഡമിക് ഫോക്കസ് ആണ് ഐ ഐ ടിസ് ആർ പ്രിഡോമിനൻലി എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊരിക്കലും ഒരു സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല ഓക്കെ അപ്പൊ ഇവിടെയും എന്ത്ണ്ട് നമുക്ക് റിസർച്ച് ഔട്ട് പുട്ട് വരുന്നിടത്ത് ഒരു ടെക്നോളജി എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കാളും കൂടുതൽ ബ്രോഡർ ഫോക്കസ് ഉള്ള ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻസ് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ റിസൾട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുക ഇതെന്താണ് ഇത് മറ്റൊരു മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ഐ ഐടിയിൽ തന്നെ യു ജി കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഐസറിൽക്കം യു ജി റിസർച്ചിന് പോകുന്ന ആളുകളടക്കം ചൂസ് ചെയ്യുന്നത് ഫോറിൻ അതെ സ്വാഭാവികമായിട്ടും അതിന് പല റീസൺസ് ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെന്റ് അത്രത്തോളം റിസർച്ചിന് ഫണ്ട് ചെയ്യുന്നില്ല യു ജി കഴിഞ്ഞിട്ട് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്കാണ് മാക്സിമം ഒരാൾക്ക് ഇവിടെ സ്റ്റൈപ്പൻഡായി ലഭിക്കുക പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു റിസർച്ചിന് വേണ്ടി നമ്മൾ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുക അല്ലേ പക്ഷെ നമ്മൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഐ ഐ ടി പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ യു എസ് വന്ന് അതായത് യു എസ് സിറ്റിസൺസ് ആയിട്ടുള്ള ഇന്ത്യൻസ് അവർ അവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർ ബിടെക് പഠിക്കാൻ വേണ്ടി അവിടെ വരുന്നുണ്ട് ഐ ഐ ടിസിൽ വരുന്നുണ്ട് എന്നിട്ട് അവര് പി ജി പഠിക്കാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിട്ടും അവർ തിരിച്ച് അവർ യു എസിലോട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോട്ടോ പോകും ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ യു ജി എഡ്യൂക്കേഷനെ ഇത്രത്തോളം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിനെ ഇത്രത്തോളം ബെസ്റ്റ് മൈൻഡ് സെറ്റിന്റെ അഭിപ്രായത്തില് മേ ബി വേൾഡിലെ മറ്റൊരു യൂണിവേഴ്സിറ്റീസിലും ഇത്രത്തോളം ഡൈവേഴ്സ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള മൈൻഡ്സ് പലപ്പോഴും വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അവിടെയും ഈ ഡൈവേഴ്സിറ്റി ഒരു ഫാക്ടറായിട്ട് വരാറുണ്ട് ഇപ്പം നമ്മൾ യു എസ് മറ്റും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എടുക്കുകയാണെങ്കിൽ അവിടെ വേൾഡിലെ എല്ലാ റീജ്യൻസിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് എല്ലാ വർഷവും ശ്രമിക്കുന്നുണ്ട് അത്ര തന്നെ ഒരു ഡൈവേഴ്സിറ്റി എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഐ ഐ ടി സി വരുന്നു അപ്പൊ ഈ റാങ്കിങ്സ് ഞാൻ നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഒരു റാങ്കിങ്സിനെ മാത്രം എന്ത് ചെയ്യേണ്ടതില്ല നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ റിലൈ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പല റീസൺസ് കൊണ്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും മുമ്പിലോട്ട് വരാം പിന്നിലോട്ട് വരാം ഇതിനർത്ഥം റാങ്കിങ്സിനെ ഫുള്ളി ഡിസ്ക്രെഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാം മോശമാണെന്നല്ല പ്രൊവൈഡ് ജനറലി ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻഡിക്കേറ്റർ അബൌട്ട് ഓവറോൾ സ്റ്റാച്ചർ ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ നിൽക്കുന്നു കൃത്യമായ ഒരു സ്റ്റാച്ചർ തരും പക്ഷെ അത് നമ്മളെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡീമീൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഗ്ലോറിഫൈ ചെയ്യാനോ എന്ത് ചെയ്യേണ്ടതില്ല ഉപയോഗിക്കേണ്ടതില്ല കാരണം അവിടെ വേറെ പല ഫാക്ടേഴ്സ് ദ വിൽ ബി ഇൻ വർക്ക് എന്നുള്ളതാണ് ഇൻ ജനറൽ അത് വേൾഡ് റാങ്കിങ്സ് ആവട്ടെ എൻ ഐ ആർ എഫ് റാങ്കിങ്സ് ആവട്ടെ നമുക്കൊരു നമുക്കൊരു കാര്യമായിട്ട് പറയാനുള്ളത് അപ്പൊ എൻ ഐ ആർ എഫിന്റെ റാങ്കിങ് ഫ്രെയിം വർക്ക് ആ മൊത്തത്തിലുള്ള സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റം വരണമെന്ന് ഒരുപാട് ആളുകൾ ഈവൻ ന്യൂസ് പേപ്പർ മാത്രമല്ല എനിക്ക് തോന്നുന്നു ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ ഒക്കെ പറയാറുണ്ട് പലപ്പോഴും കാരണം ഈ ഒരു പല രീതിയിലുള്ള സ്ക്യൂ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ഇൻസെൻസ് അപ്പൊ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് കൺസിഡർ ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് കാരണം സ്റ്റുഡൻസും പാരന്റ്സും പ്രൊഫസേഴ്സും ടീച്ചേഴ്സ് എല്ലാവരെയും എഫക്ട് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ ഒരുപോലെ എഫക്ട് ചെയ്യുന്ന ഒരു റാങ്കിംഗ് സിസ്റ്റമാണ് അപ്പൊ അതിന്റെ ഒരു ഔട്ട്പുട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് നല്ലതാണ് അതെ തീർച്ചയായിട്ടും പക്ഷേ ലൈക്ക് ഇറ്റ് കാലോചിതമായിട്ട് എന്താണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മെല്ലെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഏതൊരു തന്നെ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ആ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഇമ്പ്രൂവ് ഒരു മോട്ടീവ് ഉണ്ടാകും അതെ അതോടൊപ്പം തന്നെ ഇത്തരം സൈറ്റേഷൻസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യുക അങ്ങനത്തെ ജേണൽസിൽ പബ്ലിഷ് ചെയ്യുന്നത് നിർത്തുക അതേപോലെ ഓവർ ആയിട്ടുള്ള സൈറ്റേഷൻസ് ഒഴിവാക്കുക പിന്നെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ടുവരാതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് സോ ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ തോന്നുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കോളേജുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം ഷുർ താങ്ക്സ്